ഹലോ, നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഉക്ക ഫാൾസിലെ ലിവർ ക്രൂയിസിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരു ടിക്കറ്റ് അഡൽസിന് $40. ഹായ് ഗായ്സ്, കുറെ അലമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വേറെ നാട്ടിൽ നിന്ന് ഗസ്റ്റ് എന്ന് പറഞ്ഞ് വന്നതാണ്. ഭയങ്കര അലമ്പാണ്. അപ്പോൾ ഒരു ടിക്കറ്റിന് അഡൽസിന് 40, ഫാമിലി പാക്ക് ആണെങ്കിൽ 45, അഡൽട്ടിന് 45, ഫാമിലി പാക്ക് ആണെങ്കിൽ 120. പിന്നെ എൻ്റെ ഇടയ്ക്ക് അവരെന്താ ചെറിയ ഡിസ്കൗണ്ട് തന്നു എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് സീ ചെയ്ത ഇതാണ് ബുക്കിംഗ് സെൻറ്റർ. ഇതൊരു വണ്ടി അതുകൊണ്ട് നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അപ്പാപ്പൻ ഇരിപ്പുണ്ട്. ഇത് ഫാമിലി ഓൺ ബിസിനസ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്തുനിന്ന് ടിക്കറ്റ് എടുക്കുന്നു. ഇതാണ് കൗണ്ടർ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നൈസ്ലി പോകാം. ഇതാണ് ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ബോട്ട്. കവിഞ്ഞിട്ടാ കുഴപ്പമില്ല. എൻ്റെ ബ്ലോഗിനെ കുറിച്ച് അവിടെ ഇരുന്ന് കുറ്റം പറയാം. ഇതാണ് ബോട്ട്. ഇതിവിടെ ഒരു ഡാമുണ്ട്. ഈ ഡാം കെട്ടിയിട്ട് ഒരു കുഞ്ഞൊരു ഡാം, അത് കെട്ടിയിട്ട് അതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അകത്താണ് ഉക്ക ഫാൾസിലേക്ക് ട്രിപ്പ് അടിക്കുന്നത്. സോ നമുക്ക് ഗേറ്റ് തുറന്നിട്ടില്ല. 12:30 തുറക്കുക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ. ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണ്. ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഞങ്ങൾ 3 സായിപ്പത്തിമാരും മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇന്ന് യാത്ര ചെയ്യാനുള്ളത്. ഞങ്ങളിന്നാളിത് ഞങ്ങൾ എൻ്റെ സെക്കൻഡ് ട്രിപ്പാണ്. ഇന്നാളിതിൻ്റെ മുമ്പ് ഞാൻ പോകുമ്പോൾ ഒരു കൂട്ടം ആളുണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് മൊത്തം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതാണ് ഇതാണ് എൻ്റെ ഡെക്ക്. ഇതാണ് ഇതിൻ്റെ അകം. നമ്മുടെ ബോട്ടിന്റെ എഞ്ചിൻ. We do a VHF radio, we can talk to the jet boats, and we do carry mobile phone. Help yourself to tea and coffee up the front, tea, coffee, sugar, milk in the dash. Sorry kids, that's just for the adults. The girls out the back, I'm sure it'll be standard British issue. Tea, milk with no sugar. Don't drink tea. Get out of here. I thought you guys were put on tea from about 2 years old. Now we've got a low flow in the river today. The reason we've got a low flow is Lake Taupo, very, very low. There's not much water in the lake at all, especially for this time of the year. Because of that, it's down to what they call probably the danger zone. So they're really only letting out of the lake what's coming into it at the moment. So it means the trip will be about 1 hour and 20 minutes. If you want to go up the front, you're more than welcome. And when we get to the falls, plenty of opportunity for photo and video. If you're looking behind us, we've got our Ratiatia Dam here. This is the first hydro power station on the Waikato River. We have 8. This one's different though. They have put the 2 gates in there, which they open every day, 10 a.m, 12 and 2 p.m, to recreate our Ratiatia Rapids. So that is the only reason they open the gates. It is simply to show you guys what the river used to flow like, and to recreate the rapids on the other side, which are the largest in Australasia. While the gates are open, they release 65,000 litres of water a second out of here. ാണ് ഈ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ലേക്ക് ആണിത്. അങ്ങനെ പുള്ളിക്കാരെ കുറെ കഥ പറയുന്നതാണ്.
ഇതാണ് നമ്മുടെ എഞ്ചിൻ. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ലോങ്സ്റ്റ് റിവർ. വൈക്കാട്ട റിവർ നമ്മുടെ നാട്ടിലെ കിഴക്കോട്ട് ഒഴുകുന്ന രണ്ട് പുഴയാണുള്ളത്. ഒന്ന് ഭവാനിയും പിന്നെ ഒന്ന് ഏതായിരുന്നു പേര് മറന്നുപോയി, കബനിയും. അതേപോലെ ബാക്കിയുള്ള പുഴകളൊക്കെ നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ നേരെ അറബിക്കടലിലേക്ക് അത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതുപോലെ ഇവിടെ നേരെ വടക്കോട്ട് ഒഴുകുന്ന ഒരു പുഴയാണ് വൈക്കാട്ട റിവർ. ആ വൈക്കാട്ട റിവറിലൂടെയാണ് ഇപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. സാർ ഒരു കൊച്ചിനെയും കൊണ്ട് ഇതെൻ്റെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. ഡ്രൈവ് ചെയ്യാണ് പുള്ളിക്കാരെ എൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് ഡ്രൈവ് ചെയ്യുന്നത്. മുന്നേ നോക്ക്, lovely plant life over on the right side, and we know that this native bush is all regenerated after a pretty big bushfire, so lining the banks we do get the flax, the ferns, the tree ferns and the toi toi up on top of the bank. Now put the captain Andrea. Yeah. The front's open, just cruise on through. Canada geese out in the paddock, you might spot the Blue Gecko, the bright blue swamp. ഇതാണ് മനസ് സീന്. ഇങ്ങനെ വിശാലമായ ബോട്ട്, ആ ബോട്ട് ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വെള്ളം, വെള്ളത്തിൻ്റെ അടിവശം കാണാൻ പറ്റിയല്ല. ഇതാണ് ഇത് എക്സ്പീരിയൻസ് ആണ്. നമ്മളിവിടെ ചായ ഇടുന്നു, ഇവനിവിടെ ഫോട്ടോ എടുക്കുന്നു. ഇവിടുന്നെങ്ങാനും ഫോണ് താഴെ പോയ മറന്നേക്കുക, ചത്താലും കിട്ടിയത്. പുതിയ ക്യാപ്റ്റൻ, പുതിയ ക്യാപ്റ്റനാണ് ഇപ്പോൾ എടുക്കുന്നത്. സേ ഹായ്. Has just finished. This was a winter cattle crop. Farmers move electric fences every day in the winter to give the cattle fresh food. So you'll see a lot of the crops around the green leafy crops. I'm going to try it. 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 It's a great experience. But it's not a good experience. It's not a good experience. It's not a good experience. It's a good experience. It's a good experience. ഞങ്ങളിത് പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളമില്ലാത്തതെന്ന്. വെള്ളമില്ലാത്തതിന് പ്രാവശ്യം മഴ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ വെള്ളം കുറവ്. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് സ്വാൻ. അപ്പുറം കാണുന്നതാണ് മെർക്കുറിക്കാരുടെ തെർമൽ പ്ലാന്റ്, ജിയോ തെർമൽ പ്ലാന്റ്. ഇതാണ് ഇവിടുത്തെ ഒരു ജിയോ തെർമൽ പവർ പ്ലാന്റ്. ശാന്തമായി കിടക്കുന്ന റിവർ, റിവറിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇതാണ് പവർ പ്ലാന്റ്. എത്രയോ മെഗാവാട്ട് പവറാണ് എടുക്കുന്നത്. ഇതാണ് പവർ പ്ലാന്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ വെള്ളം ജിയോ തെർമലിന് ചൂടാക്കിയാണ്. എടാ കേറല്ലേ വാവേ. ഇവിടെ കുഞ്ഞു ഡെക്ക് ഉണ്ട്, ഇതാണ് പാരഡൈസ് ഡെക്ക്. This was carved 40 to 50 years ago by the local Maori, gifted to the power station and put down here on the river to which river uses fair trials. So really nice to have that there. It's a good hard wood so it won't rot. You'll also notice a slight change in colour of the river here. Hot water's drawn up in front of us. Where it enters the river, it's about 40 degrees Celsius, so pretty hot. Very high content of silica, that's why it's got that colour.
Black swan. ാണ് അവിടെ പാരഡൈസ് ടെക്. അങ്ങനെ ഓടാൻ പേടിയാടാ. ഇവിടുത്തെ ഹുക്ക ഫാൾസിലെ ഹുക്ക ജെറ്റ് ഹുക്ക ഫാൾസ് ജെറ്റ് കേറാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറന്റ് സെറ്റപ്പ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് കേറുകയാണ്. ശാന്ത സുന്ദരമായ സ്ഥലം, അനങ്ങുന്നതായിട്ട് വലിയ തോന്നുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. ഒരു ചെറിയ നാറ്റമുണ്ട് ജിയോ തെർമലിന്റെ. Looking inside, lovely panga trees, panga a general term for tree fern. The larger one, the first one we're going to pass is a mamaku. To the right, the smaller ones, the more common kaponga. The ponga trees, not a ponga. Nangal ivadunu there ingane povumba thende oru adipoli river aanu kaanunnathu. River alla idu nalla endha ennu parayam. ഇങ്ങനെ നേരെ പോകുമ്പോൾ അവിടെ ഒരു ആർച്ച് പാലം കാണാം, ഹാങ്ങിങ് ബ്രിഡ്ജ്. നല്ല രസം കാണാൻ പറ്റി. ആ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ശാന്തസുന്ദരമായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. മനോഹരം, വെള്ളത്തിൻ്റെ ഒരു ഓളം പോലും വെട്ടാതിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് ഒന്ന് പോകുന്ന വണ്ടികളെ വരെ റിഫ്ലക്ഷനിൽ കാണാൻ പറ്റുന്നു. വളരെ മനോഹരമായൊരു ദൃശ്യം. ഇതെല്ലാം നീ പറഞ്ഞ പോങ്ങ ട്രീ പോങ്ങ എടാ, ഇതെല്ലാം നീ പറഞ്ഞ പോങ്ങ. ഇതാണ് പോങ്ങ 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 ഈ ട്രീ ആണ് പോങ്ങ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിൽവർ ഫൺ പോലെ ഇരിക്കും, പക്ഷെ സംഭവം പോങ്ങയാണ്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. വണ്ടി ഇവിടെ ചീറിപ്പായുന്നുണ്ട്. ഹൺഡ്രഡ് സോൺ ആവുന്നുണ്ട്. താഴെ ഒരു കണ്ണാടി ചില്ല് വെച്ചേക്കുന്ന പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ണാടി റിഫ്ലക്ഷൻ ആകുന്നു. കണ്ണാടി കാരണം നന്നായി കാണുന്നുണ്ടോ? നല്ല അത് ഹുക്ക ഫാൾസിൻ്റെ സീനിക് ലുക്കൗട്ട് സ്ഥലങ്ങളാണ്. അങ്ങനെ കാണുന്ന സ്ഥലങ്ങളൊക്കെ പോസ്റ്റും ആ സൈഡൊക്കെയാണ് ലുക്കൗട്ട് സ്ഥലങ്ങൾ. എൻ്റെ അക്കടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഒരു ട്രെയിൽ. എൻ്റെ അക്കടെ അങ്ങനെ പോവുകയാണെങ്കിൽ ഹുക്ക ഫാൾസ് സീനിക് വ്യൂവിലേക്ക് എത്തും. ഇതിനകത്ത് മരമൊക്കെ വീണ് കിടപ്പുണ്ട്. നല്ല തണുപ്പായിട്ടുണ്ട്. കാറ്റ് ലൈറ്റ്ലി കാറ്റടിക്കുന്നുണ്ട്. ഒട്ടിഞ്ഞ തണുപ്പ്, കൈയൊക്കെ ഫ്രീസാവും. So if you guys up the front with your cameras, keep your cameras ready, because if you look up against the shore and the trees and that through here, real neat part of the river, up through this little part, that's the far side here. ഒരു ഐലൻഡ് ആണ്. ഐലൻഡിന്റെ ചുറ്റാണ് ദാദാ മേലെ കണ്ണാണ് വാപ്പ. നടന്നു വന്ന വഴിയാണ് അത്. ശാന്തമായ
കടൽ, നല്ല ശാന്തമായ പുഴ. ദണ്ടെ ഫാൾസ്. അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്ന മൊമെന്റ് വന്നിരിക്കുകയാണ്. ഹുക്ക ഫാൾസ് ഇതേ കാണുന്നു, ഈ കാണുന്നതാണ് ഹുക്ക ഫാൾസ്. ഇതിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹുക്ക ഫാൾസിലേക്ക് അടുത്തു ഞാൻ എന്തൊക്കെയാ പറയുന്നുണ്ട്, മേലെ മറ്റേ പുറകിലിരിക്കുന്ന നാല് മൂന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഡെക്ക് അഴിഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അവരിങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. വണ്ടി അതിൻ്റെ അകത്തേക്ക് നേരെ ഇടിച്ചു കയറ്റാൻ പോവുകയാണ്. ഹുക്ക ഫാൾസിൻ്റെ അകത്തേക്ക് ഞങ്ങൾ വണ്ടി ഇടിച്ചു കയറ്റുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇടിച്ചു കയറുകയാണ്, ഇടിച്ചു കയറുകയാണ്. ഞങ്ങൾ അതിൻ്റെ ചോട്ടി വരെ പോകും, ചോട്ടി വരെ പോകും. Oh my god. ദേ ബോട്ടിനെ ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പുള്ളിയോട് സ്പീഡ് എടുത്തത്. ഞങ്ങളുടെ ബോട്ട് ഇതാണ് ഇരിക്കുന്നത്. ഈ രണ്ട് എഞ്ചിനും വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് അടിച്ചു കയറാൻ പോകുന്നത്. ഞങ്ങളെ ബോട്ട് ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കാനും വണ്ടി അവിടുന്ന് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങള് ഇതും കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ ഞങ്ങള് ഫാൾസിൽ നിന്ന് നേരെ ഇങ്ങനെ കുറെ കഥയൊക്കെ പറയുന്നുണ്ട്. പോകുന്ന വഴിക്ക് എവിടെയൊക്കെ പോകാം, എന്തൊക്കെ കാണാം, നല്ല കാര്യങ്ങളൊക്കെയാണ് വിളിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോട്ട്സോവയിലേക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് ഉള്ളത്, ഏതാണ് വഴി, ഒക്കെ സാധനങ്ങളൊക്കെയാണ് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ ഈ വെള്ളം ഭയങ്കര അലമ്പാണ്, കാരണം ഈ മോട്ടോർ ഇറങ്ങുന്നുണ്ട്, ഫുള്ള് ഓണം പറ്റിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ കണ്ട ബ്രിഡ്ജ് അങ്ങേറ്റുന്നുണ്ട്. ഞാൻ പോയിക്കോട്ടിരിക്കുകയാണ്. Initial opening off this side of the road. Once the water goes under the bridge, cross to the other side. If you have seen it off the road bridge and you want to walk through to the lookout, you can cross the road by the bridge and go to the right. There is a green and yellow sign. Walk through the bush, take the left and down to the middle lookout. Very good viewpoint down there, and that is where they did a lot of filming for The Hobbit and Yogi Bear. Any questions before we get in? I got that, you growly little one, huh? I'm going to head up to the truck, so if you need anything at all, I'll be up on the truck. Just come and see me. You girls, if you want a map, I can draw you a quick little map up there so you won't get lost.
ബോട്ടിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. ഇതിന്റെ മേലെ മൊത്തം നോട്ടുകളാണ്, മതരാജ്യത്തിന്റെ നോട്ടുകൾ. നമ്മുടെ നോട്ട് അതെ 500 നോട്ടിലിപ്പുണ്ട്, നമ്മുടെ 20 നോട്ടുണ്ട്, കൊറേ നോട്ടുകളുണ്ട്. എല്ലാ രാജ്യത്തെ ആരൊക്കെ നോട്ടുകൾ സമ്മാനം ചെയ്യുന്നു അതൊക്കെ ഇതിന്റെ തൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നോട്ട് വെക്കാൻ സ്ഥലമേ ഇല്ല. കുറച്ച് നമ്മുടെ പോലീസ് ഫയർ സർവീസ് പല സ്ഥലത്ത് പല പല പാഴ്ചകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ അവിടെ കിട്ടുന്നുണ്ട്, എല്ലാവരും പോവുകയാണ്. അങ്ങനെ ആൾക്കാരിവിടെ ഇറങ്ങിക്കുകയാണ്. അങ്ങനെ അവസാന ആളായി ഇടത്ത് ആരുമില്ല. ഞാനിങ്ങനെ വരികയാണ്. ഇന്നത്തെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ അത്ത് കയറുകയാണ്. അപ്പോൾ അടുത്തവരോട് വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇടയിൽ തരുന്ന സ്വന്തം ജസ്റ്റ് ഫോട്ടോഗ്രാഫി.